ഹായ്, വെൽക്കം ടു ടിങ്സ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീക്കെൻഡായിട്ട് ടിങ്സ് ഫ്ലേവേഴ്സിൽ നമ്മൾ വീക്കെൻഡ് സ്പെഷ്യൽ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഒരു 10-15 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഇൻഡോ ചൈനീസ് ഫ്യൂഷൻ റെസിപ്പിയാണ്. നമ്മളെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ മഞ്ചൂരിയനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത് കോളിഫ്ലവർ വെച്ചിട്ടോ മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടോ ഒന്നും അല്ല ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ മിക്സ് വെജിറ്റബിൾസ് വെച്ചിട്ടോ ഒന്നും അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ക്യാബേജിലാണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അത്ര സിമ്പിളാണ് ഈ ക്യാബേജ് മഞ്ചൂരിയൻ. ഇതിലിനിയിപ്പോൾ സംസാരിച്ച് കളയാനൊന്നും അധികം സമയമില്ല. നമുക്ക് നേരെ പോയി നോക്കാം എങ്ങനെയാണ് ഈ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നതെന്ന്. ക്യാബേജ് മഞ്ചൂരിയന് ഞാനിവിടെ 1 കപ്പ് വലിയ പീസാക്കി നുറുക്കിയ ക്യാബേജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിൽ കാണാം, ഞാൻ 1 കപ്പ് നിറച്ചും നുറുക്കി വലിയ പീസായിട്ട് നുറുക്കിയ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയൊരു ജാറും എടുത്തിട്ടുണ്ട്. ഈ ജാറിലിട്ടാണ് ഞാൻ ഈ മഞ്ചൂരിയനുള്ള ക്യാബേജ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് സമയമില്ല പെട്ടെന്ന് ക്യാബേജ് തോരണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കി നുറുക്കിയ ക്യാബേജ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ നല്ല പരുവത്തിന് നമുക്ക് കിട്ടും. ഇത് ക്യാബേജ് മാത്രമല്ല, ക്യാരറ്റ് ചെയ്യാം, ബീട്രൂട്ട് ഇങ്ങനെ ചെയ്യാം, ഉള്ളി ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ 1 കപ്പ് നുറുക്കിയ ക്യാബേജ് ഇങ്ങനെ ചെറുതായിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുത്തു മിക്സിയിൽ. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമ്മൾ ആ ക്യാബേജ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ക്യാബേജിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. അത് ഞാൻ 2 ടീസ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതേ അളവിൽ തന്നെ നമ്മൾ മൈദയും അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് മാവ് ഇതിലേക്ക് ഇട്ട് കുഴച്ചെടുക്കരുത്. കാരണം നമുക്ക് മാവല്ല കഴിക്കേണ്ടത്, ക്യാബേജാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ചെറിയ അളവിൽ മാത്രം മാവ് ഇതിലേക്ക് മിക്സ് ചെയ്താൽ മതി, ബൈൻഡിങ് കിട്ടിക്കോളും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഈ ക്യാബേജിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് ബൈൻഡായിക്കോളും. എക്സ്ട്രാ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ നേരെ ഗോതയിലേക്ക് ഇറങ്ങുക, കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ആ ക്യാബേജിലേക്ക് മസാലയും നമ്മൾ ഇട്ട് കൊടുത്ത കോൺഫ്ലവറും മൈദയും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ബോൾസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മഞ്ചൂരിയനുള്ള ക്യാബേജ് മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ ചെറിയ ബോൾസാക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി ഇതിനെ മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ മഞ്ചൂരിയനുള്ള ക്യാബേജ് മിക്സ് മൊത്തവും നമ്മൾ ഉരുട്ടി ബോളാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പോലെ ഒരു കുഞ്ഞ് ബോളായിപ്പോയി. ഇപ്പോൾ ദാറ്റ്സ് ഓക്കെ. ഇതെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇനി ഒരു 10-15 മിനിറ്റ് ഇതിനൊന്ന് തണുക്കാൻ വെക്കണം. ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ദാ ഫ്രിഡ്ജിൽ നിന്ന് ബോൾസ് എടുത്ത് നേരെ ചൂടായ സൺഫ്ലവർ ഓയിലിലേക്കാണ് ഈ ബോൾസ് ഇട്ട് കൊടുക്കുന്നത്. ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാ അതിൽ നിന്ന് ഒന്നും ഇളകി പൊടിഞ്ഞൊന്നും പോകുന്നില്ല. കറക്റ്റായിട്ട് നല്ല ബൈൻഡിങ് ഒക്കെ ഉള്ള മഞ്ചൂരിയൻ ബോൾസാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വറുത്ത് കോരാൻ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇത് ഇനിയും ആയിട്ടില്ല. ഇത് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാകണം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനാണ് ഞാൻ എന്താ നിങ്ങളെ ക്ലിയറായിട്ട് ഇത് കാണിച്ചു തരുന്നത്. ഇത്രയും ബ്രൗൺ ആയാൽ പോരാ, കുറച്ചും കൂടി ഡാർക്ക് ബ്രൗൺ ആകണം. അപ്പോൾ ഇതാ തിരിച്ച് നമുക്ക് എണ്ണയിലിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്ത് കോരാൻ. ഇല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, അകത്ത് ഒട്ടും വേഗത്തും ഇല്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ ടൈം എടുത്ത് നമ്മൾ നിന്ന് ഈ ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസ് ശ്രദ്ധയോടെ ക്ഷമയോടെ സ്നേഹത്തോടെ ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ മൂപ്പിച്ച് വറുത്ത് കോരണം. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാ ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസും വറുത്ത് കോരിയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം ഡാർക്ക് ബ്രൗൺ കളറിലാണ് മഞ്ചൂരിയൻ ബോൾസ് നമുക്ക് വറുത്ത് കോരേണ്ടത്. ഇനിയില്ലേ, നമുക്ക് അടുത്തതായിട്ട് ഈ ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസിനെ ചെറുതായിട്ടൊരു സോസ് ഉണ്ടാക്കി അതിൽ സോട്ടേ ചെയ്തെടുക്കണം. അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ജിഞ്ചർ ഗാർലിക് 1 ടീസ്പൂൺ വേണം, ഒരു പകുതി സവാള ചെറുതായിട്ട് നുറുക്കിയത് വേണം, ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും വേണം. ഇതിൽ ഞാൻ ക്യാരറ്റ് ഈ ഗ്രേവിയിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്.
അപ്പം ദാ ഇതുപോലൊരു പാനിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ഏതെങ്കിലും ന്യൂട്രൽ ഫ്ലേവറുള്ള ഓയിൽ വേണം യൂസ് ചെയ്യാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഇതിനെ നമുക്ക് കടിക്കാൻ കിട്ടണം ചെറുതായിട്ട്. അതിനായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് കൊത്തിയരിയാണ് ചെയ്യുന്നത്. ടേസ്റ്റല്ല യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി ഒന്ന് മൂപ്പിച്ച് എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാളയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും കരിയാൻ പാടില്ല, നന്നായിട്ട് മൂത്താൽ മതി. അപ്പം ഇതും കൂടി നമുക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും ഏകദേശം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു പീസ് ക്യാരറ്റ് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞത് ഓപ്ഷനിലാണ്, പക്ഷേ ഞാനിത് ആഡ് ചെയ്യുന്നത് ഒരു ക്രഞ്ചിനും കളറിനും വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റ് ആഡ് ചെയ്യുന്നത്. ഭയങ്കര ഒരു നല്ല ഫ്ലേവറും നമ്മളുടെ ക്യാബേജ് മഞ്ചൂരിയന് ഈ ക്യാരറ്റ് കൊടുക്കും. നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോഴും ക്യാരറ്റ് ആഡ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ മിക്സ്ചർ ഏകദേശം മൂത്ത് കിടക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആകെ ഞാൻ 3 സോസാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പിസ്സ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയുണ്ടല്ലോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടീസ്പൂൺ സോയ സോസാണ്. ഞാനിതിൽ ഡാർക്ക് സോയ സോസ് അല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കറുത്ത കളറിൽ ഇത് വരില്ല. ഇനി ഈ സോസിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ സോസും മഞ്ചൂരിയൻ ബോൾസും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. കാരണം ഈ ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസിലേക്ക് ഫ്ലേവറെല്ലാം നന്നായിട്ട് പിടിക്കണം. സാധാരണ ഈ സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് മഞ്ചൂരിയൻ ബോൾസൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. വേറൊരു മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ കോൺഫ്ലോർ സ്ലറി, അതായത് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. എന്താണെങ്കിലും ഞാനിതിൽ കോൺഫ്ലവറും ഉപയോഗിച്ചിട്ടില്ല, വെള്ളവും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ സോസിൽ കിടന്നാണ് ഈ മഞ്ചൂരിയൻ ബോൾസ് ഒന്ന് മൂത്ത് വരുന്നത്. ഈ സോസിലുണ്ടല്ലോ ഏകദേശം 5 മിനിറ്റ് ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസ് കിടന്ന് ഒന്ന് മൂക്കുമ്പോഴത്തേക്കും ക്യാബേജ് മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് ഇത് റെഡിയാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഇത് ഒരുപാട് ഗ്രേവിയോ അല്ലെങ്കിൽ തിക്ക് സെമി ഗ്രേവിയോ ആയിട്ടുള്ള റെസിപ്പി അല്ല. ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. സ്റ്റാർട്ടറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പൊറാട്ടയുടെ കൂടെയോ ഒക്കെ നല്ല ഒരു കോംബോയാണ് ഈ ക്യാബേജ് മഞ്ചൂരിയൻ. ആയി കഴിഞ്ഞു നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ. നല്ല സൗന്ദര്യമുള്ള ക്യാബേജ് മഞ്ചൂരിയൻ അല്ലേ? സൗന്ദര്യം മാത്രമല്ല നല്ല രുചിയാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ക്യാബേജ് മഞ്ചൂരിയൻ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ യമ്മി ആയിട്ടുള്ള ക്യാബേജ് മഞ്ചൂരിയൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, നല്ല കളർഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിൽ ക്യാബേജ് മാത്രമല്ല ക്യാരറ്റും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടില്ല, ചില്ലി സോസ് ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ 2 ഐറ്റംസ് നമ്മളിതിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം കുരുമുളകൊക്കെ ഇട്ടത് കാരണം നല്ല സ്പൈസിയാണ് നമ്മളുടെ ക്യാബേജ് മഞ്ചൂരിയൻ ബോൾസ്. ഈ വീക്കെൻഡ് സ്പെഷ്യൽ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് നാളെ നിങ്ങളുടെ വീട്ടിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ടിങ്സ് ഫ്ലേവേഴ്സിൽ ഇന്ന് കണ്ട ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ടേസ്റ്റി റെസിപ്പി നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ഇത് വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് എന്നെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ ഉണ്ടല്ലോ സിമ്പിൾ യെറ്റ് യമ്മി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ടിങ്സ് ഫ്ലേവേഴ്സിൽ ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ് ടിങ്സ് ഫ്ലേവേഴ്സ്. ബൈ.